ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വില്ലേജ് ബിനാലെ നടക്കുന്നത് നാടാടെയാണ്. അത് വാഗത്താനം വില്ലേജ് ബിനാലെ എന്ന പേരിൽ ഈ 10-ാം തീയതി ഞാലിയാവുഴിയിൽ ആരംഭിച്ചു. ചരിത്രത്തിൻ്റെ ഏടുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമട് താങ്ങി, ആ ചുമട് താങ്ങി പുനഃസ്ഥാപിച്ചുകൊണ്ടായത് ബിനാലയുടെ തുടക്കം. ഈ ബിനാലെ ഞാലിയാവുഴിയിൽ 3 വേദികളിലായി അതിവിപുലമായ 1 മാസത്തേക്ക് നടക്കുകയാണ്. ആ ബിനാലയുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ബിനാലയുടെ PROയും സൈൻ ഡയറക്ടറുമായ സുരേഷ് തുമ്പുകൽ സംസാരിക്കും. നമസ്കാരം. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ വാഗത്താനംകാരെ സംബന്ധിച്ച് പറയുമ്പം, ഞങ്ങളുടെ ചരിത്രം ഒന്നുകൂടി പുനഃസ്ഥാപിക്കാനുള്ള അവസരം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു അപൂർവമായ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഈ കാണുന്ന ചുമട് താങ്ങി ഏതാണ്ടൊരു 14-ാം നൂറ്റാണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള ഉണ്ണുനീലി സന്ദേശ കാവ്യത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രമാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് റോഡ് വികസനവും മറ്റും വന്ന സമയത്ത് ഇവിടുന്ന് പെഴുതു മാറ്റുകയും പിന്നീട് ഈ അവസരത്തിൽ അടയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സ്ഥാപിക്കാൻ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, ഇനി വരും തലമുറയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നാളത്തെ ഒരു ചരിത്ര കുറിപ്പെന്ന രേഖയിൽ പോലും സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ അറിവായിട്ട് മാറട്ടെ എന്ന് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. വലിയൊരു ഹോട്ടലാണ് ബിനാലയുടെ 1-ാമത്തെ വേദി. ഇവിടെ നിറയെ ചിത്രങ്ങളും ശില്പങ്ങളും അടങ്ങുന്ന വലിയ ഒരു കാഴ്ച. പ്രസിദ്ധരായ 100-ഓളം കലാകാരന്മാരുടെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും രേഖാചിത്രങ്ങളും ഓയിൽ പെയിന്റിങ്ങും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സും ശില്പങ്ങളും അടങ്ങുന്ന വലിയ ഒരു ശേഖരത്തിന്റെ കാഴ്ചയാണ് 1-ാം വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വഴിയോര ഹോട്ടലില് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത ഡി മനോജിന്റെ ഫോട്ടോഗ്രാഫി പ്രദർശനം മയ്യടിയിലൂടെ എന്ന വളരെ പ്രസിദ്ധമായ, ജനശ്രദ്ധ ആകർഷിച്ച എം മുകുന്ദന്റെ മയ്യടിക്കുട തീരങ്ങളിൽ എന്ന നോവലിനെ ആസ്പദമാക്കി ഡി മനോജ് തയ്യാറാക്കിയ ഏതാണ്ട് 60-ഓളം ചിത്രങ്ങളുടെ അതിമനോഹരമായ വേദിയാണ് 1-ാമത്തെ. ചുമട് താങ്ങി വാഗത്താനം വില്ലേജ് ബിനാലെ കേരളത്തിലെ ഏറ്റവും വലിയ ബിനാലെയായി മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 500-ലധികം ചിത്രങ്ങളും 100-ലധികം ചിത്രകാരന്മാരും ഈ ബിനാലെയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ബിനാലെയിലേക്ക് ആൾക്കാർ നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബിനാലെയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ തന്നെ
ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. കേരളത്തിൽ മറ്റൊരിടത്തും ലഭ്യമാകാത്ത അസുലഭമായ ഒരു കാഴ്ചയാണ് ഈ ബിനാലയിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ ബിനാലയിലേക്ക് മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്.